നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ഷൊർണൂരിൽ വന്ദേഭാരത് ട്രെയിൻ സാങ്കേതിക പ്രശ്നം കാരണം കുടുങ്ങിയത് സെൻസറിലെ തകരാറ് കാരണമാണ് എന്ന് വിദഗ്ധർ. സെൻസറിൽ തകരാറ് കാണിച്ചാൽ ട്രെയിനിന്റെ ബ്രേക്ക് സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ലോക്കാകുമെന്നും പിന്നീട് ട്രെയിൻ മുന്നോട്ടെടുക്കാൻ സാധിക്കില്ല എന്നും ട്രെയിൻ നിർമ്മിച്ച ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലെ ഡിസൈനിംഗ് വിദഗ്ധർ പറയുകയാണ്. ഇതും പരിഹരിക്കാനാകാതെ വന്നതോടുകൂടിയാണ് മറ്റൊരു ഇലക്ട്രിക് എഞ്ചിൻ കൊണ്ടുവന്ന വന്ദേഭാരത് ട്രെയിനുമായി ബന്ധിപ്പിച്ച യാത്ര തുടരേണ്ടി വന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്താണ് വന്ദേഭാരതിന് സംഭവിച്ചത്? മറ്റു ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി വന്ദേഭാരത് ട്രെയിനുകളിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കൂടുതലാണ്. ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കാൻ ട്രെയിനകത്ത് തന്നെ സംവിധാനമുണ്ട്. ലോക്കോ പൈലറ്റ് ഇരിക്കുന്നതിന് പിന്നാലെയുള്ള ട്രെയിൻ ക്യാപ്റ്റന്റെ ക്യാബിനിലാണ് ഇതെല്ലാം നിരീക്ഷിക്കുക. സെൻസർ തകരാറ് വന്നാൽ ആദ്യം സംഭവിക്കുന്നത് ട്രെയിനിന്റെ ട്രാക്ഷൻ മോട്ടോർ പ്രവർത്തിക്കില്ല എന്നാണ്. ഇതോടെ വന്ദേഭാരത് ഓട്ടം നിർത്തും. അതൊരു സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായാണ് ഈ സംവിധാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിമാനങ്ങളിൽ ഉള്ളതുപോലെയാണ് ഇത്തരം സംവിധാനങ്ങൾ വന്ദേഭാരതിൽ കൊണ്ടുവന്നത് എന്നും ICFലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തകരാറ് പരിഹരിക്കാൻ പ്രത്യേക സംവിധാനം വന്ദേഭാരതിലെ ഏതു ഭാഗത്താണ് തകരാറ് പറ്റിയത് എന്ന് ട്രെയിൻ കംപ്ലയിന്റ് മോണിറ്ററിംഗ് സിസ്റ്റം വഴി പരിശോധിക്കും. ഇതിനായി ഓരോ വന്ദേഭാരതിലും ടെക്നിക്കൽ അംഗങ്ങൾ ഉണ്ടാകും. ഇതിലൂടെ തകരാറ് പരിഹരിക്കാതെ വരുന്ന ഘട്ടത്തിലാണ് വന്ദേഭാരത് ട്രെയിനിനെ മറ്റൊരു ഇലക്ട്രിക് എഞ്ചിനിൽ ഘടിപ്പിക്കുക. വന്ദേഭാരതിന്റെ ഇരുവശത്തും ഇലക്ട്രിക് എഞ്ചിൻ ഘടിപ്പിക്കാൻ കഴിയും. ഈ ഭാഗത്തുള്ള കവറിംഗ് ഇളക്കി മാറ്റിയാണ് ഇലക്ട്രിക് എഞ്ചിൻ ഘടിപ്പിക്കുക. ഈ ഇലക്ട്രിക് എഞ്ചിനിൽ ഘടിപ്പിക്കുന്നതോടുകൂടി സാധാരണ ട്രെയിനുകളിൽ ഉള്ളതുപോലെ ന്യൂമാറ്റിക് നിയന്ത്രണത്തിലേക്ക് വന്ദേഭാരത് മാറും. ട്രെയിനിലെ ഓരോ യൂണിറ്റിനെയും ന്യൂമാറ്റിക് മോഡലിലേക്ക് മാറ്റാനുള്ള സംവിധാനം വന്ദേഭാരതിലുണ്ട്. വന്ദേഭാരതിന്റെ വാതിൽ തുറക്കാൻ കഴിയും അകത്തുനിന്നും പുറത്തുനിന്നും. പക്ഷേ അതിലുമുണ്ട് ഒരു പ്രത്യേകത. ഷൊർണൂരിൽ കുടുങ്ങിയ വന്ദേഭാരതിലെ യാത്രക്കാർക്ക് വാതിൽ തുറക്കാൻ സാധിച്ചില്ല എന്ന വാദം തെറ്റാണെന്നും വിദഗ്ധർ പറയുന്നു. എഞ്ചിൻ ഓഫായാലും വൈദ്യുതി നിലച്ചാലും വന്ദേഭാരതിലെ വാതിലുകൾ തുറക്കാനാകും. യാത്രക്കാർക്ക് അകത്തുനിന്ന് തന്നെ എമർജൻസി സ്വിച്ച് വഴി വാതിൽ തുറക്കാം. കൂടാതെ ട്രെയിന് പുറത്തുനിന്ന് സാങ്കേതിക വിദഗ്ധർക്കും ഇത് തുറക്കാം. ഇതിനായി പ്രത്യേക സംവിധാനം ഓരോ കോച്ചിനടിയിലും ഉണ്ട്. മോഷണം പോലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് റെയിൽവേ ജീവനക്കാർക്ക് മാത്രമായി വരുന്ന ഇത്തരം രഹസ്യ സംവിധാനങ്ങൾ ഉള്ളത്. വന്ദേഭാരത് ട്രെയിനിൽ എന്തുകൊണ്ടാണ് വഴിയിൽ നിന്ന് പോയത് എന്നതിന് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഉത്തരം അടുത്ത ദിവസങ്ങളിൽ വരുമെന്നാണ് കരുതുന്നത്. എന്തായാലും പലതരത്തിലുള്ള രഹസ്യങ്ങളും ഗൂഢാലോചനകളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ അപ്പോഴും നമുക്കറിയാത്ത പല ഗൂഢ രഹസ്യങ്ങളും വന്ദേഭാരതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമായ കാര്യം.